എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു മലയാളി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പരിപ്പോട എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മഴക്കാലത്തൊക്കെ ഒരു പരിപ്പോടിയും ഒരു ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആഹാ എന്താ അന്തസ്സാലേ, വേറെ ഒന്നും വേണ്ടല്ലേ നമുക്ക് അത് രണ്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപ്പോട, നല്ല ചൂടൻ കിഡിലൻ പരിപ്പോട എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ പരിപ്പ് വട ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇന്നത്തെ ഇതിൽ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. അതിന് ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പരിപ്പ്, കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. എടുത്ത് ഒരു 2 മണിക്കൂർ കുതിരാൻ വയ്ക്കണം. കുതിർന്ന ശേഷം അത് ഇപ്പോൾ വന്ന് ഞാൻ ഒരു ഇത് അരിപ്പയിൽ അരിക്കാൻ വെച്ചിരിക്കുവാണ്. വെള്ളം ഇരിക്കാൻ പാടില്ല അരയ്ക്കുമ്പോൾ, അതിന് വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി അരയ്ക്കണം. പരിപ്പ് വടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളക്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അരയും, അതിന് വേണ്ടിയാണ്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു പീസ് ഇഞ്ചി. ഒരു ചെറിയ പീസ് ഇത് പൊടിയായിട്ട് അരിയണം, ചെറുതായിട്ട് അരിയണം. പിന്നെ കായം ഒരു 2 പിഞ്ച് കായപ്പൊടി ഇട്ടാൽ മതി. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ പരിപ്പ് വടക്ക് ഇപ്പോൾ അരയ്ക്കാൻ പോവുകയാണ്. പരിപ്പ് അരയ്ക്കുന്നതിന് മുമ്പേ കുതിർത്ത് വെച്ചിരുന്ന വറ്റൽമുളകും അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂണ്, ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, അതും കൂടി ഇട്ട് അരയ്ക്കുക. കുറച്ച് അരച്ച ശേഷം അതിൻ്റെ കൂടെ തന്നെ പിന്നെ പരിപ്പിട്ട് അരയ്ക്കാം. പരിപ്പ് 2 പ്രാവശ്യമായിട്ട്, ഒത്തിരി അരയരുത്, ഒരു മീഡിയമായിട്ട് തരിതരിപ്പായിട്ട് അരയണം. അരഞ്ഞിട്ട് പിന്നെ ബാക്കിയൊക്കെ കൂടെ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കടല പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. വടക്ക് ഒരുപാട് അരയാൻ പാടില്ല, തരിതരിപ്പായിരിക്കണം. മിക്സിയിൽ ഒരു വട്ടം ചുറ്റിയാൽ മതി. എന്നിട്ട് അങ്ങനെ എടുക്കുക. എന്നിട്ട് ഉള്ളി, സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അടുത്തത് വെളുത്തുള്ളി, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കായപ്പൊടി ഒരു 2 പിഞ്ച് മതി, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ദാ ഇത്രയും ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് അത്രയും വേണ്ടി വരും. പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് ഇടുക. ഇട്ടിട്ട് പിന്നെ നമുക്ക് നോക്കിക്കോളാം ഉപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത്. കുറവാണെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട്. ഇപ്പോഴും കറിവേപ്പില കൂടെ ചേർക്കണം, പൊടിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറച്ച് വാസനയായിട്ടിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് അത് മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഉരുട്ടി എണ്ണയിൽ വറുത്ത് കോരി എടുത്താൽ മതി. ഇപ്പോൾ പരിപ്പ് വട ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ആണെങ്കിലും ആവാം, അല്ലെങ്കിൽ റിഫൈൻഡ് ആയാലും ആവാം. പിന്നെ ഇപ്പം വട ഒരു ഇതിനെടുത്ത് കുറച്ച് മാവ്, ഒരു എന്താ പറയുക, ഒരു വലിയ നെല്ലിക്കയുടെ അളവ് അങ്ങനെ എടുത്തിട്ട് കയ്യിൽ ശാലം എണ്ണ തടവിയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ ഒട്ടാതെ വരും. ഇച്ചിരി നല്ലവണ്ണം പരത്തണം, എങ്കിലേ പെട്ടെന്ന് വേവുള്ളൂ. ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഇടാം, എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുക. ഒരു 3-4 എണ്ണം ഇടാം ഒരു അറ്റേ ടൈമിൽ. ഇപ്പോൾ പരിപ്പുവട എണ്ണയിൽ വറുത്ത് കോരി എടുക്കുകയാണ്. ഇതുപോലെ ഇരിക്കണം. രണ്ട് സൈഡും തിരിച്ചിട്ട് വേവിക്കണം. ബ്രൗൺ കളറിൽ കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഇതിൽ എണ്ണയൊന്നും കുടിക്കില്ല. ഉഴുന്നുവട പോലെയല്ല. ഇതിൽ എണ്ണ വളരെ കുറച്ച് ചിലവാവുകയുള്ളൂ. അത് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അത് പെട്ടെന്ന് ചെയ്യാവുന്നതുമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇത് ചെയ്യുന്നത് എളുപ്പമാണ്. ഇനി കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലെ നമ്മൾ സേഫായിട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും കഴിച്ചു നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിപ്പോട എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, സൈനിങ് ഓഫ് മലയാളി.